ഹായ് ഫ്രണ്ട്സ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ ഒരു വിജ്ഞാനം വന്നിട്ടുണ്ട്, അതായത് നെബാർഡിന്റെ ഒരു വിജ്ഞാനം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്കാണ് അഡ്വർട്ടൈസ്മെന്റ് നമ്പർ 2 ഗ്രേഡ് എ 2022-23 പെർമനന്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഗ്രേഡ് എ. അപ്പൊ ഇതിൽ നമുക്ക് മന്ത്ലി 70,000 രൂപയോളമാണ് മന്ത്ലി സാലറി ആയിട്ട് നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ഒരുപാട് അലവൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പായിട്ടുള്ള എക്സാമിനേഷനും ഇന്റർവ്യൂ ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത മിനിമം ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ആണ്, മറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളുണ്ട്, എല്ലാം നമ്മൾ നോക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകേണ്ടത്, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ദയവായിട്ട് മുഴുവനായിട്ടും കാണും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഇനി ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇവിടെ വിളിച്ചിരിക്കുന്നത് നബാർഡിന്റെ ഈ പറഞ്ഞിരിക്കുന്ന റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിംഗ് സർവീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അതുപോലെ രാജഭാഷ സർവീസിലേക്കും. അപ്പൊ അതിലേക്ക് അസിസ്റ്റന്റ് മാനേജർ ഗൈഡ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിന്റെ ഓൺലൈൻ സമർപ്പിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 18 ജൂലൈ മുതൽ ഓഗസ്റ്റ് 7 വരെയാണ് ഇത് അപേക്ഷ നൽകാനുള്ള ആ ഒരു ടൈം ഉള്ളത്. പിന്നെ അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്ന ഡേറ്റ് ഏകദേശം സെപ്റ്റംബർ 8 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മെയിൻ എക്സാമിന്റെ ഡേറ്റ് അവർ പിന്നീട് അറിയിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വേക്കൻസി അതിന്റെ റിസർവേഷൻ ഒക്കെ നോക്കാം. അതിന്റെ ഒരു ടേബിളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് ഡിസിപ്ലിൻ. അപ്പൊ ഇതിൽ നമുക്ക് അസിസ്റ്റന്റ് മാനേജർ RTBS വരുന്നതാണ് ഈ കാറ്റഗറി, അതായത് ജനറൽ ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അസിസ്റ്റന്റ് മാനേജർ രാജഭാഷയിലും വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ RTBS ആണ്. ഇതിൽ നിങ്ങൾക്ക് ജനറൽ കാണാം, ജനറലില് 80 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അതുപോലെ അതിന്റെ റിസർവേഷൻ ആ ഒരു വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അഗ്രികൾച്ചർ എഞ്ചിനീയർ ആണ്, 5 വേക്കൻസി. ദെൻ ഫിഷറീസില് 2 വേക്കൻസി. ദെൻ ഫോറസ്ട്രി 2 വേക്കൻസി. ദെൻ ലാൻഡ് ഡെവലപ്മെന്റ് ഓർ സോയിൽ സയൻസ് ആണ്, ഇതിൽ 3 വേക്കൻസി. ദെൻ പ്ലാന്റേഷൻ ഹോർട്ടിക്കൾച്ചർ ആണ്, ഇതിൽ 2 വേക്കൻസി. ദെൻ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 വേക്കൻസി. ദെൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ സയൻസില് 4 വേക്കൻസി. ദെൻ ഫൈനാൻസില് 30 വേക്കൻസി. ദെൻ കമ്പ്യൂട്ടർ ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 25 വേക്കൻസി. ദെൻ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഓർ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് 2 വേക്കൻസി. ദെൻ ഡെവലപ്മെന്റ് മാനേജ്മെന്റിൽ 3 വേക്കൻസി. ദെൻ ടോട്ടല് നമുക്ക് 161 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ അസിസ്റ്റന്റ് മാനേജർ രാജഭാഷയിൽ 7 വേക്കൻസി. അങ്ങനെ ഓക്കെ. അപ്പൊ ഇത്രയും വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ വേക്കൻസി കൂടുകയോ കുറയുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അപ്പൊ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് ഡേറ്റ് കാണാം. അപ്പൊ ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. അതായത് ഡിഗ്രി നിങ്ങൾ എക്സാം വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ യോഗ്യതയില്ല. കാരണം ഈ ഒരു ഡേറ്റിൽ 1/7/2022 ഉള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ യോഗ്യതയില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഒരു പോസ്റ്റേ നമുക്ക് അപേക്ഷ നൽകാൻ പറ്റുള്ളൂ, ഒന്നിലധികം പോസ്റ്റിലേക്ക് അപേക്ഷ നൽകരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് 1/7/2022 ശേഷം ആണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അത്തരം ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഇല്ലാന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് യോഗ്യത എന്ന് വെച്ചാൽ ഈ ഒരു 1/7/2022 അതിന് മുൻപോ നമ്മൾ എന്താണ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എയില് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന RTBS ആ ഒരു കാറ്റഗറിയുള്ള വേക്കൻസി ആണ് നോക്കുന്നത്. അതിൽ ജനറൽ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ജനറൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകണമെങ്കിൽ എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇപ്പൊ ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇവിടെ പറയുന്നത്. അതിന് നിശ്ചിതമായുള്ള പെർസെന്റേജ് പറയുന്നുണ്ട്, 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന PGDM ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്ക് മതി. SC/ST PWD ആണെങ്കിൽ അവർക്ക് 50% മാർക്ക് മതി. അപ്പൊ ഈ ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ പോസ്റ്റിനും നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. അപ്പൊ ആ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിൽ മിനിമം നമുക്ക് 60% മാർക്ക് നമുക്ക് വേണമെന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പൊ SC/ST ആണ് PWD ആണെങ്കിൽ അവർക്ക് 55% മതി. എന്നാൽ നമുക്ക് ആ അതേ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന 60 പകരം 55 മതി ജനറൽ കാൻഡിഡേറ്റ്സിന്. എന്നാൽ SC/ST അവർക്ക് ആണെങ്കിൽ 50% മതി എന്നുള്ള കണ്ടീഷനാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് CA, CSA, ICW, PhD ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇതിനൊന്നും യാതൊരു പെർസെന്റേജ് കാര്യങ്ങളൊന്നും വേണ്ട. അടുത്തത് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പറയുന്ന പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിൽ പറയുന്നത് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത്. 60% മാർക്ക് വേണം.
എസ് സി പി ഡബ്ല്യുഡി ആണെങ്കിൽ 55% മതി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അപേക്ഷ നൽകാം, അവർക്ക് 55% മാർക്ക് മതി എന്ന് പറയുന്നുണ്ട്. അതിൽ എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50% മതി. അപ്പൊ പി ജി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് 60% വേണ്ട, 55% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ് പി ജിയിൽ, അത് ശ്രദ്ധിക്കാം. ഇതിനടുത്ത് ഫിഷറീസ് ആണ്. ഫിഷറീസിൽ നിങ്ങൾക്ക് ഫിഷറീസ് സയൻസ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റിലും മിനിമം 60% വേണം. അപ്പൊ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാവുന്നതാണ്. 60% വേണം ജനറൽ കാൻഡിഡേറ്റ്സിന്, അല്ലാത്ത മറ്റ് എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മതി. അത് ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി നമുക്ക് ഉണ്ടെങ്കിൽ അതേ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് പോസ്റ്റ്, ഇപ്പം ഇവിടെ പറയുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫിഷറീസ് ആണെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്ക് മതി, എന്നാൽ എസ് ടി പി ഡബ്ല്യു ഡി ആണെങ്കിൽ അവർക്ക് 50% മതി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഫോറസ്ട്രി ആണ് അടുത്തത്. ഫോറസ്ട്രിയിൽ മിനിമം എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫോറസ്ട്രി എന്നാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം, അല്ലെങ്കിൽ ഈ വെറും ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാം, 60% മാർക്ക് വേണം ഉള്ള കണ്ടീഷൻ ഉണ്ട്. ഇതിനടുത്ത് ലാൻഡ് ഡെവലപ്മെന്റ് സോയിൽ സയൻസ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സോയിൽ സയൻസ് അല്ലെങ്കിൽ അഗ്രോണമിയിലോ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മിനിമം 60% മാർക്ക് വേണം എന്നുള്ള കണ്ടീഷൻ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാം, ഈ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സോയിൽ സയൻസ് അല്ലെങ്കിൽ അഗ്രോണമിയില്. ഇതില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇതിനടുത്ത് പ്ലാന്റേഷൻ ഹോർട്ടിക്കൾച്ചർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചറിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത്. മിനിമം 60% മാർക്ക് വേണം. ഇതിന് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്, 55% മാർക്ക് മതി. ദെൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം, അതോടൊപ്പം തന്നെ അതിന് 60% വേണം. അതിന്റെ പി ജി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാം സിവിൽ എഞ്ചിനീയറിംഗിൽ, അതിന് 55% മാർക്ക് മതി എന്നുള്ള കണ്ടീഷനാണ്. ഇതിനടുത്ത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ സയൻസ് ആണ് വരുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം, ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷ നൽകാം. ആ ഒരു മാർക്കിന്റെ പെർസെൻറ്റേജ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്ത് ഫൈനാൻസ് ആണ്. ഫൈനാൻസ് ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ബി ബി എ ഫൈനാൻസ് ഓർ ബാങ്കിങ് അല്ലെങ്കിൽ ബി എസ് എം ഫൈനാൻസ് ഓർ ബാങ്കിങ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് വേണം. അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ, ഇനി അതല്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അത് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഡിഗ്രി കഴിയുകയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പി ജി ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, അതായത് മാനേജ്മെന്റിൽ പി ജി ഡിപ്ലോമ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഫുൾ ടൈം എം ബി എ ഫൈനാൻസ് കഴിഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥികളും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ബാച്ചിലർ ഓഫ് ഫൈനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ഇത് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇതിൽ 60% മാർക്ക് വേണമെന്നുള്ള പറയുന്നുണ്ട് കണ്ടീഷൻ. പിന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അതിൽ നമുക്ക് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അപ്പം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലും നമുക്ക് എന്താണ് മെമ്പർഷിപ്പും അതോടൊപ്പം ഏത് വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാമെന്ന് പറയുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ആണ് വരുന്നത്. ഇതിൽ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഉള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. 60% മാർക്ക് വേണം. മാർക്കിന്റെ കണ്ടീഷൻ എല്ലാ പോസ്റ്റിലും പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കാം. പിന്നെ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ ഡിസിപ്ലിനിൽ നമുക്ക് എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അപേക്ഷ നൽകാം. ഇതിന് അടുത്തത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിലും എം ബി എ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഈ ഇതേ ഡിസിപ്ലിനിൽ, അതായത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗിലോ അഗ്രികൾച്ചർ ബിസിനസ്സിലോ പറഞ്ഞിരിക്കുന്ന എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജ് ഡിപ്ലോമയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇതിനടുത്ത് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ആണ്. ഇതിൽ നീ പറയുന്നത് സോഷ്യൽ വർക്കൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ പോസ്റ്റ് ഗ്രാജ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പോസ്റ്റ് ഗ്രാജ് ഡിപ്ലോമ ഇൻ റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റൂറൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാം. മിനിമം 2 വർഷത്തെ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എയിൽ രാജഭാഷയിലാണ്. അപ്പൊ രാജഭാഷയിൽ നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞിരിക്കുക, അതായത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി മീഡിയം ആയിട്ട് പഠിച്ചിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി നമ്മൾ കഴിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ എന്താണ്
ഒരു പ്രധാന സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ എന്താണ് പഠിച്ചിരിക്കണം, മിനിമം 60% മാർക്ക് വേണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അതിന്റെ കൂടെ തന്നെ വേണ്ടതാണ്, അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രിയും വേണം, പ്ലസ് നമുക്ക് അതിന്റെ കൂടെ പി ജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷനും വേണം. മിനിമം 1 വർഷം ഡ്യൂറേഷനുള്ള പി ജി ഡിപ്ലോമ, ട്രാൻസ്ലേഷനിലുള്ള പി ജി ഡിപ്ലോമയും വേണം എന്ന് പറയുന്നുണ്ട്. ഹിന്ദി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു ഹിന്ദി ഒക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ നമ്മൾ ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ എന്താണ് സബ്ജക്റ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 2 വർഷം നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും കണ്ടീഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ക്വാളിഫിക്കേഷനുകൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇനി അതോ അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദിയാണ് പറയുന്നത്, വിത്ത് മിനിമം 60% മാർക്ക് ഉള്ളവർക്ക് അപേക്ഷ നൽകാം. അതായത് ഹിന്ദിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മൾ ഡിഗ്രി ലെവലില് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ അവസാനത്തെ 2 വർഷം നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ഒരു പ്രധാന സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇതിനടുത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷ് കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം, അവർക്ക് 60% മാർക്ക് വേണം. അങ്ങനെയാണെങ്കിലും ഡിഗ്രി കോഴ്സിൽ നമ്മൾ അവസാന 2 വർഷത്തെ സമയത്ത് നമ്മൾ എന്താണ് ഹിന്ദി ഒരു മെയിൻ അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്കും അതുപോലെ തിരിച്ചും നമുക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റാണ്, ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 1/7/2022. അപ്പോൾ 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. സാധാരണ ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ആയിരിക്കും. ഒബിസി ആണെങ്കിൽ 3 വർഷം, എസ് സി എസ് ടി ആണെങ്കിൽ 5 വർഷം, പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും ഇന്റർവ്യൂ ആയിരിക്കും. അതിൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ ആ സ്കീം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ നെയിം ഓഫ് ടെസ്റ്റ് ഇവിടെ പറയുന്നത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കോളത്തില്. അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മേഖലയിൽ നിന്ന് വരുന്നതെന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇതിൽ ടോട്ടൽ 200 മാർക്ക് ആണ് വരുന്നത്. 120 മിനിറ്റ്സ് ആണ് നമുക്ക് ആ ഒരു ടൈം ഉണ്ടായിരിക്കുക. അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രിലിമിനറി തന്നെ ക്വാളിഫയിങ് സെക്ഷനുണ്ട്, മെറിറ്റ് സെക്ഷനുണ്ട്. ക്വാളിഫയിങ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ നിശ്ചിതമായുള്ള കട്ട് ഓഫ് ഉണ്ടായിരിക്കണം. പിന്നെ മെറിറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് അതായത് ഷോർട്ട് ലിസ്റ്റിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്ന സെക്ഷനാണ്. ഈ ഒരു മെറിറ്റ് സെക്ഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്താണ് മെയിൻ എക്സാമിനേഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് മെറിറ്റ് സെക്ഷനിൽ ഉള്ള സ്കോറിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മൾ മെയിൻ എക്സാമിനേഷനുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മെയിൻ എക്സാമിന്റെ ആ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ പേപ്പർ 1, പേപ്പർ 2 കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ കാണാം. അതായത് ജനറൽ ഇംഗ്ലീഷിൽ ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 100 മാർക്ക്, 90 മിനിറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ വരുന്ന പേപ്പർ 2 ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും വരുന്നുണ്ട്. ഒബ്ജക്റ്റീവിലും 30, ദെൻ ഡിസ്ക്രിപ്റ്റീവിൽ നമുക്ക് എന്താണ് ഏകദേശം 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 6 ക്വസ്റ്റ്യൻ ടോട്ടൽ വരും, അതിൽ 4 നമ്മൾ നിർബന്ധമായിട്ട് എഴുതണം. അതിൽ നിങ്ങൾക്ക് 50 മാർക്കാണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. 90 മിനിറ്റ്സ് ഉണ്ടായിരിക്കുക സമയം. അപ്പൊ അതിൻ്റെതും നമ്മൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞത് ജനറലിസ്റ്റിന്റെ ആ ഒരു എന്താണ് മെയിൻ എക്സാമിനേഷന്റെ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ സ്പെഷ്യലിസ്റ്റിന്റെതാണ്. അപ്പൊ നമ്മൾ ഓരോരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിൻ വൈസ് ആയിട്ടുള്ള പോസ്റ്റ് പറഞ്ഞല്ലോ. അപ്പൊ അതിലേക്കാണെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. പേപ്പർ 1, 2 മുകളിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ ഈ പേപ്പർ 2 ചെറിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പൊ അത് ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ രാജഭാഷിന്റേത് പ്രത്യേകമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 2 ആണ് മൊത്തമായിട്ട് മാറുന്നത്. പേപ്പർ 1 ഏകദേശം സെയിം തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ അതിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. പിന്നെ ലാസ്റ്റ് ഘട്ടം 50 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ PDF തന്നെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയിട്ടും ചെയ്യാൻ പറ്റും, ഇതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആമസോണിന്ന് നമുക്ക് എന്താണ് ഇതിന്റെ ബുക്കിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അതുമായി നിങ്ങൾക്ക് എന്താണ് ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ എക്സാം സെന്റർ ആണ്. കേരളത്തിൽ നമുക്ക് ഏകദേശം 9 എക്സാം സെന്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ആലപ്പുഴ, എറണാകുളം, കൊച്ചി, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം. അപ്പൊ ഇത്രയും എന്താണ് എക്സാം സെന്റർ. നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. മെയിൻ എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തിരുവനന്തപുരം മാത്രമുള്ള എക്സാം സെന്റർ ഉള്ളത് എന്നാണ് കാണുന്നത്. മെയിൻ എക്സാം വരുമ്പോൾ പിന്നെ നമുക്ക് മറ്റു പ്രദേശങ്ങളിൽ പോയിട്ട് എക്സാം എഴുതാവുന്നതാണ്. പിന്നെ നമുക്ക് അപേക്ഷാ ഫീസാണ്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് SC/ST/PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 150 രൂപയാണ് വരുന്നത്. അവർക്ക് അപ്ലിക്കേഷൻ ഫീ അല്ല, ഇന്റിമേഷൻ ചാർജ് എന്നുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഫോർ മറ്റ് കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 650 + 150 = 800 രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡ്, വിസ അതുപോലെ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് നമുക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പേ സ്കെയിൽ അതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് 70,000 രൂപ പെർ മന്താണ് ഇനീഷ്യലായിട്ട് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഹൗ ടു അപ്ലൈ ആണ്, എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്.
അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് വഴി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് ആ ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ഒരു ഡെമോ വീഡിയോ അവസാന ഭാഗത്ത് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മള് എന്താണ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യാൻ സ്കാൻ ചെയ്തിട്ട് അപ്പൊ അതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം. അപ്പൊ ഫോട്ടോഗ്രാഫൊക്കെ ആണെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അതിന്റെ സൈസ് പറയുന്നുണ്ട്, 50 KB 50 KB ഇടയിലായിരിക്കണം, അതിന്റെ കുറച്ച് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ നൽകാം. അപ്പൊ ഇതൊക്കെ PDF ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് പറയുന്നത്. അപ്പം നമ്മൾ വീഡിയോ ഷോർട്ട് ആക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത് ജസ്റ്റ് ഡെമോ കാണാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് ആയിരിക്കും വരവിടെ കാണാം. റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ ഇൻ grade A RDBS രാജ്ഭാഷ സർവീസ് എന്ന് കാണാം. ഞാൻ അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ അപേക്ഷിക്കേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഇതിൽ നമ്മൾ ക്ലിക്ക് ഇയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്കൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്യുക, പിന്നെ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ, പിന്നെ ഡീറ്റെയിൽസ്, പിന്നെ പ്രിവ്യൂ, പിന്നെ അപ്ലോഡ്, പിന്നെ പേയ്മെന്റ്, പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സ്കാൻ ചെയ്ത നമ്മുടെ ഇമേജ് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യണം. എന്നിട്ട് നമ്മളത് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്താൽ ശരിയാണോ നോക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പേയ്മെന്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഈ ഒരു ലിങ്കിൽ കയറിയിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പൊ ഈ ലിങ്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ PDFന്റെ ലിങ്കും, അതായത് നോട്ടിഫിക്കേഷന്റെ PDFന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക. അതോടൊപ്പം തന്നെ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.